രണ്ടുമൊരു വ്ളോഗുമായി വന്നേക്കുകയാണ്. ഇന്നൊരു ചെറിയ യാത്രയാണ്, വീടിനടുത്ത് തന്നെ കാട്ടരുവി മീൻമുത്തവും, അതായത് പേര് സൂചിപ്പിക്കും പോലെ നമ്മൾ പോകുന്നത് ചെറിയ ഒരു കാട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോയിട്ട് വന്നാലോ. മനോഹരമായ ഈ യാത്രയിൽ നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് കാട്ടരുവിയിലാണ്. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട മീനുകൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്താണെന്ന് വഴിയെ പറയാം. അവരെ തേടിയുള്ള യാത്രയിൽ ഒട്ടനേകം മനോഹരമായ കാഴ്ചകളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് കൂടി വഴിയിൽ നിന്നും ചേരുന്നുണ്ട്. പോകുന്ന വഴിക്കുള്ള ഈ വ്യൂ പോയിന്റ് കണ്ട് അല്പം നേരം അവിടെ നിന്നും ദൃശ്യങ്ങൾ പകർത്തി. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചില കാഴ്ചകൾ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സഖ്യപർവ്വതത്തിൻ്റെ പൊന്മുടി ഭാഗത്തിന് ശബ്ദമായിട്ട്. ഈ യാത്രയിൽ എന്നോടൊപ്പം ഉള്ളത് എൻ്റെ ഫ്രണ്ടായ ശ്യാം ആനാമ്പച്ചയാണ്, നമ്മുടെ നാട്ടിലെ ഒരു വലിയ കലാകാരനാണ്. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ട് ആബുദേക്കയും ചെറുകുട്ടിയും വെള്ളവുമായി വന്നു. അതും വാങ്ങിക്കുടിച്ച് വാമനപുരം നദിയുടെ ഞങ്ങളുടെ നാടിലൂടെ ഒഴുകുന്ന ആനകുളം ഭാഗത്തേക്ക് യാത്രയായി. നാടിന്റെ പേര് പറഞ്ഞില്ല, കൊടുതൂക്കിയ കുന്ന്. തിരുവനന്തപുരം ജില്ലയിൽ വാമനപുരം നിയോജക മണ്ഡലത്തിൽ കല്ലറ ഗ്രാമപഞ്ചായത്തിലെ കൊടുതൂക്കിയ കുന്ന്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1100 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാൽ വഴിയിലുടനീളം ഇത്തരം വ്യൂ പോയിന്റുകൾ കാണാം. നമ്മളിപ്പോൾ കാണുന്നത് വട്ടക്കരിക്കും ചെറുവാളം ഭാഗങ്ങളാണ്. മലയിൽ നിന്നും നദിയിലേക്കുള്ള യാത്രയായതിനാൽ ഇനി അങ്ങോട്ട് മുഴുവൻ ഇറക്കമാണ്. അധികം താമസിയാതെ ഞങ്ങൾ പ്ലാന്റേഷൻ ഫോറസ്റ്റിനുള്ളിൽ പ്രവേശിച്ചു. സമയം 12 ആയതിനാലും മരങ്ങൾ ഇല കൊഴിഞ്ഞതിനാലും നല്ലതുപോലെ വെയിലടിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് തിരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 3 കഴിഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ വാഹനം ഓടിക്കാൻ പ്രയാസമായ ഒരു ഓട് വഴിയിലൂടെ നദിക്കരയിലെത്തി ആനകുളം ഇരുമ്പ് പാലത്തിൽ പ്രവേശിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മലയോര പ്രദേശമായ നന്ദിയോട് പഞ്ചായത്തിൻ്റെ, ഇതിപ്പോൾ നന്ദിയോട് പഞ്ചായത്താണ്, നമ്മൾ നേരത്തെ കണ്ടത് കല്ലറ പഞ്ചായത്തിൽ നിന്ന് കാണുന്ന സഹ്യപർവ്വതത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ആനകുളം എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ ഈ കാണുന്നത് വാമനപുരം നദിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ വാമനപുരം നദി, കരമനയാറ്, നെയ്യാറ്, വാമനപുരം ആറ്. സഹ്യപർവ്വതത്തിൻ്റെ ഭാഗമായ തമിഴ്നാട്ടിലെ ചെമ്മഞ്ചിമുട്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കല്ലാറാണ് വാമനപുരം നദിയുടെ തുടക്കം. അനോവ് കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി കാണുകയാണ്, ആസ്വദിക്കുക. അപ്പോൾ നമ്മൾ ദാണ്ട ഈ ചെറിയ വഴിയാണ് നമ്മൾ ടൂ വീലർ ഓട്ടിച്ച് വന്നത്. അതിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വള്ളിക്കുടിലാണ്. ഇവിടെ കയറിയുന്ന മഴയും നനയത്തില്ല. വേറെയും പല വഴികളും ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇതേ ദൂരം പോയി നോക്കാല്ലേ. ഓ, കാട്ടു കോഴി, കാട്ടു തന്നി, പിന്നെ അതേപോലെ തന്നെ പോത്തൊക്കെ വരും. ഇത് എന്താണ് സാധനം എന്ന് എനിക്കറിയത്തില്ല. ഇത് ഈ സാധനം ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല നീല കളറാണ്. കിവി പഴമില്ലേ, അത് കഴിക്കുന്ന കണക്കിരിക്കും. അതിന്റെ ഒരു ടേസ്റ്റാണ്. ഇവിടെയൊക്കെ ഈ മൊത്തം പ്ലാസ്റ്റിക് നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. പ്രകൃതിയെ, നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള പ്രകൃതിയെ നമ്മൾ തന്നെ നശിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ആരും. അതിന്റെ ഒരു ചെറിയൊരു കൈവഴി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങി അച്ഛ പിള്ളേരൊന്നും ഇങ്ങോട്ടൊന്നും വരലാണ്. കാല് സ്ലിപ്പായി ഇതിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ പരിചയമില്ലാത്ത സ്ഥലമാണ്, ചിലപ്പം വിടും. ഇവിടെ വെള്ളം വന്ന് ഇറങ്ങണോണ്ട് ചിലപ്പോൾ ചെറിയ സ്ഥലം കാണുമല്ലോ. ആ, ചെറിയ കുഴിയണൊക്കെ കാണും. ഇവിടേക്ക് അടുത്തിട്ട് കാണാനും പറയാൻ പറ്റില്ല. നമുക്ക് ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങില്ല. കാര്യം ഈ നദികളിലൊക്കെ എവിടെയാണ് അപകടം പതിയിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നല്ലതുപോലെ നീന്താൻ അറിയാവുന്ന ആളും ചിലപ്പോൾ പെട്ടുപോകും. അതുകൊണ്ട് ഇത് ഇതൊരു ഞാൻ പറഞ്ഞുതരാം. ഇതിനെ സംസ്കൃതത്തിൽ ആണെന്ന് തോന്നുന്നത്, ഇതിനെ പൂലാത്തിച്ചെടി എന്നൊക്കെ പറയും, മഞ്ഞ പൂവുള്ള. പിന്നെ ഇതിനെ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടുഭാഷയിൽ ഇതിനെ ഊളന്തകരി എന്ന് പറയും. ഇതിനെ ഇവിടെയൊക്കെ ഉള്ളവർ നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്കിന്നിനൊക്കെ ഉള്ള പ്രോബ്ലംസ് ഉണ്ടല്ലോ, തേമല പോലെയൊക്കെ ഉള്ള, കടന്തല് കുത്ത ഏറ്റാലും ഈ സാധനം ഇരിച്ച് പിഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ചാറെടുത്തിട്ട് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡിൽ അതിന്റെ വേദന വിട്ടുമാറുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിലും മനോഹരമായ സ്ഥലത്തല്ലേ എത്തിയത്, ഒരു ഊട്ടി നിൽക്കുന്ന ഒരു പ്രതീതി. അപ്പം വാമനൊരു നദിയിലോട്ട് ഒരു തോട് വന്ന് കയറുന്നത് നമുക്ക് ഇവിടെ നിന്നാ കാണാം. ഒരു ചെറിയ ഒരു കൈവഴി ഒന്ന് പ്രവേശിച്ച് ഇവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് ഒഴുകയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകി കുറച്ച് ദൂരം ചെല്ലപ്പോഴത്തേക്ക് വാമനൊരാവും, വാമനൊരം പാലാവും. അതെ, പാലത്തിൻ്റെ അവിടെ നിന്നും ചെറിയൊരു വഴിയുണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷേ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ലഭിച്ചു. അവിടെ നിന്നും കൂടുതൽ കാഴ്ചകൾ നേടി കാഞ്ചിനട വനത്തിലേക്ക് യാത്രയായി. ഈ പോകുന്ന തോടാണ് നമ്മൾ നേരത്തെ കണ്ട കൈവഴി. നമ്മൾ അടുത്ത പാങ്ങോട് പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്. ഈ 3 പഞ്ചായത്തുകളും അടുത്തടുത്ത് തന്നെ, ഇതിനകത്തോട്ടാണ് നമുക്ക് കാഞ്ചിട വനത്തിലേക്ക് പോകാനുള്ളത്. വനത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് ഒരു അമ്പലമുണ്ട്, കാഞ്ചിനട ശ്രീ ധർമ്മ ശാസ്ത്ര ക്ഷേത്രം. വനത്തിനോട് ചേർന്നിട്ടാണെങ്കിലും കുറച്ച് ജനവാസമുള്ള മേഖലയാണ് ഇവിടെ. ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന മനോഹരമായ ഒരു തോടും കൂടെ ഉണ്ട്. കാഞ്ചിനട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്, അതായത് അയ്യപ്പന്റെ ക്ഷേത്രമാണ്. ഈ മലയോര പ്രദേശം പിന്നെ അതേപോലെ കുറച്ച് ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ് ഇവിടെ. ഇവിടെ ഒരുപാട് വിശ്വാസികൾ വന്നു പോകുന്നൊരു ക്ഷേത്രമാണ്, വളരെ പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ്.
വിശ്വാസമുള്ളവര് കഴിയുമെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം. അത് നല്ലൊരു അനുഭൂതിയായിരിക്കും. ഈ ക്ഷേത്രമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. എന്താണെന്ന് പറയാം, ആ ഗ്യാറ്റ് പണിഞ്ഞേക്കണ ഞാനാണ്. അത് ശരി. എന്നാ എനിക്ക് വേറൊരു ബന്ധമുണ്ട്. പെയിന്റ് അടിച്ച ക്ഷേത്രം മൊത്തം പെയിന്റ് അടിച്ച ഞാനാണ്. ഇവിടെ ഈ കലിംഗിന്റെ അപ്പുറത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട്, അമ്പലത്തിന്റെ ഗ്രൗണ്ട് ആണ്. അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുന്നത് ആ ഗ്രൗണ്ടിൽ വെച്ചാണ്. കാടിന്റെ പശ്ചാത്തലത്തിൽ ഇരുന്ന് ഒട്ടനേകം കലാപരിപാടികൾ ആൾക്കാർ ഇവിടെ ഇരുന്ന് ആസ്വദിച്ചിട്ടുണ്ട്. സ്റ്റേജിന്റെ തറ കാണാം. അവിടെ നിൽക്കുന്ന വ്യത്യസ്തമായ ഒരു വലിയ മരം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശ്യാം ഇതിനെക്കുറിച്ച് പറയുന്നത് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന വില്ലോ മരം ആണെന്നാണ് ഇവിടത്തുകാർ പറയുന്നതെന്നാണ്. പക്ഷേ ഇതിലൊരു ഉറപ്പില്ല. ശ്യാമിന്റെ ഷോർട്ട് ഫിലിമിന്റെ പ്രധാന ലൊക്കേഷൻ എവിടെയായിരുന്നു? ഈ തോടും ഇവിടുത്തെ കാടും ഈ കിണറുമൊക്കെ അതിലെ പ്രധാന രംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മരത്തിന്റെ മൂടൊക്കെ പന്നി കുഴിയരെ പിടിക്കാനായിട്ട് കുത്തിക്കളച്ചിട്ടേക്കാണ്. കമ്പും കല്ലുമൊക്കെ കൊണ്ട് നിർമ്മിച്ചൊരു തടയണ തോട്ടിൽ പൊട്ടിക്കിടക്കുന്നു. ശ്യാം ഇവിടെ നിന്ന് ആ മരത്തിൽ എന്തോ ഗവേഷണം നടത്തുകയാണ്. ആ വെറുതെ അല്ല, ചെറുതേനീച്ചയുടെ കൂട്. കുറച്ചപ്പുറത്ത് ചെല്ലുമ്പോൾ വൻതേനീച്ച മരത്തിൽ കൂട് വയ്ക്കുന്നത് നമ്മൾ കാണിച്ചു. അപ്പോൾ ഇതേ 1 മണിയായി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള മീൻചാടിയിലേക്ക് യാത്രയായി. റോഡ് കുറച്ച് ഇതാണ്, ഈ കാലവും തരുത് കേട്ടോ. അങ്ങോട്ടേക്ക് പോകും. എനിക്ക് പ്രിയപ്പെട്ട സ്ഥലം എത്തി. നമ്മുടെ കാഞ്ചിയുടെ വനത്തിനകത്താണ്. വനമെന്ന് പറയാൻ പറ്റൂല, പ്ലാന്റേഷനാണ്. എങ്കിലും ഇവിടെ ഒരു വനത്തിന്റെ വൈബ് തന്നെയാണ്. നദിയും വഴിയും, അതായത് കാട്ടരുവിയും വഴിയും ഇങ്ങനെ മുറിഞ്ഞ് കടന്നു പോവുകയാണ്. ഈ സ്ഥലത്ത് വരുമ്പോൾ എനിക്ക് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ടത് ഇവിടുത്തെ കുറച്ച് മീനുകളാണ്. കല്ലുതക്കി എന്ന് പറയുന്ന മീനുകളാണ്. നമ്മൾ കുറച്ചു നേരം ഇവിടെ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ മീനുകൾ വന്നിട്ട് നമ്മളെ കാല് വൃത്തിയാക്കി തരും. അതായത് പുഷ്പ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ചെയ്ത് തരും ഇവർ. ഇപ്പം എൻ്റെ കാലൊക്കെ ഞാൻ ഇവിടെ അനങ്ങാതെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ എൻ്റെ കാല് വൃത്തിയാക്കാൻ തുടങ്ങി. ഒരുത്തനെ എത്തിയിട്ടുള്ളൂ. പണ്ട് അവർ കൂട്ടത്തോട് വന്ന് ചെയ്യുമായിരുന്നു. ഇപ്പം നല്ല ഒഴുക്കുള്ളതുകൊണ്ടാണോ, അത് വെള്ളം തെളിഞ്ഞ് വെള്ളത്തിൻ്റെ മീനെ നമ്മളെ കാണാൻ പറ്റുന്നുള്ളതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഒരുത്തനെന്തായാലും എൻ്റെ കാല് വന്നിട്ടുണ്ട്. കുറച്ച് ആഴമുണ്ട്, അതിനകത്തോട്ട് ഇറങ്ങിയല്ലേ നമ്മൾ ആരക്കൊപ്പം വെള്ളം കിട്ടും. ഇവിടെ ഒരുപാട് പേര് കുളിക്കാൻ വരുന്ന സ്ഥലമാണ്. ശ്യാമ ഇവിടെ ആദ്യമായിട്ടാണല്ലേ. ഇത് ഈ നിൽക്കുന്ന ചെടിയും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം പല ആൾക്കാരൊക്കെ മാറിപ്പോകാറുണ്ട്. ഇത് ഈ സാധനം എന്ന് പറയുമ്പോൾ ഞാൻ ഞെടുക്കുകയാണ്, എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി നടായി. നല്ല മരുന്നാണ് സാധനം. നമ്മുടെ പല്ലുവേദനയ്ക്ക് ഭയങ്കരമായ അതികഠിനമായിട്ടുള്ള പല്ലുവേദന ഉണ്ടെങ്കിൽ അതിന് നല്ല ഇതിൻ്റെ ഈ പൂവ് പറിച്ചിട്ട് നമ്മൾ പല്ലുവേദനയുള്ള ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. മനോഹരമായ സെൽഫികളൊക്കെ പകർത്താം. ഈ മരത്തിൽ മുമ്പ് വന്തേനിച്ചിട്ട് 2-3 കൂടുതലുണ്ടായിരുന്നു. ഇപ്പം ഏതായാലും 1 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു. ഇപ്പോൾ ഇതാ 2 മണി കഴിഞ്ഞു. 2 മണി കഴിഞ്ഞ് നമ്മളിപ്പം കാഞ്ചിയുടെ വനത്തിനുള്ളിൽ ഇവിടെ നിൽക്കുകയാണ്. ഇവിടുത്തെ ഈ മനോഹരമായ സ്ഥലത്ത് നമുക്ക് പോകാൻ തോന്നത്തില്ല. എന്നാലും നമ്മൾ തൽക്കാലം വയറിൽ വിശപ്പടിച്ചു തുടങ്ങി വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ സമീപപ്രദേശത്തുള്ള മറ്റൊരു കാഴ്ചയുമായിട്ട് വീണ്ടും വരാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ.